പരിചയക്കാരെയോ പ്രിയപ്പെട്ടവരെയോ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, ആ എങ്ങനെയുണ്ട് ജീവിതം? ആ അങ്ങനെ പോകുന്നു. ചെറുപ്പക്കാരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയും, കുഴപ്പമില്ല. ഇതിൻ്റെ ധ്വനി എന്താണ്? ആരും സംതൃപ്തരല്ല. ഒരുമാതിരി അങ്ങനെ ഒഴുകിപ്പോകുന്നു എന്നുള്ള ഒരു അർത്ഥം ധനിപ്പിക്കത്തക്ക പ്രതികരണമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ചോദിച്ചാലോ, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഫൈൻ എന്നുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യൻ സംതൃപ്തനല്ല. അസംതൃപ്തി എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുന്നു. ഈ സംതൃപ്തി എന്ന് പറയുന്നത് ഒരു സ്ഥായി ഭാവമാണ്. സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഭാവം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സഞ്ചാരി ഭാവങ്ങൾ പലതുണ്ട്. വ്യത്യസ്തമായ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭാവങ്ങൾ, സങ്കടം, സന്തോഷം, വിജയം, തോൽവി, രോഗം, സൗഖ്യം, ഇങ്ങനെ സഞ്ചാരി ഭാവങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. ഈ സഞ്ചാരി ഭാവങ്ങൾക്കകത്ത് വ്യത്യസ്തതകൾ നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും. എന്നാൽ സംതൃപ്തി എന്ന് പറയുന്നത് സഞ്ചാരി ഭാവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അതൊരു സ്ഥായി ഭാവമാണ്. ജീവിതത്തിൽ ക്ലേശവും സങ്കടവും ദുഃഖവും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതിന് അതീതമായി ഒരു ഭാവം, സ്ഥിരമായി നിൽക്കുന്ന ഒരു ഭാവമാണ് നമ്മളെ തൃപ്തിയിലേക്ക് നയിക്കുന്നത്. വിജയപരാജയങ്ങൾ എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ആരും ഒരിടത്തും വിജയിക്കുന്നില്ല, ആരും ഒരിടത്തും തോൽക്കുന്നില്ല. ഇപ്പൊ ഞാനൊരു ഓട്ടക്കളത്തിൽ ഓടുകയാണ്. ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്റെ തൊട്ടു പുറകെ ഓടിയ ആളിന്റെ വേഗത എന്റെ വേഗതയേക്കാൾ കുറവായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഞാൻ തോറ്റു എന്ന് പറഞ്ഞതിന് അതിന്റെ അർത്ഥം എന്താണ്? എന്റെ മുൻപിൽ ഓടിയ ആൾ ഓടിയ വേഗത എന്റെ വേഗതയേക്കാൾ കൂടുതലായിരുന്നു. ഞാൻ എന്റെ വേഗതയിലോടി. അവിടെ ആരും ജയിക്കുന്നില്ല, ആരും തോൽക്കുന്നില്ല. സംതൃപ്തി എന്ന് പറയുന്ന ഒരു ഘടകം എന്റെ മുൻപിൽ ഓടിയ ആളിന്റെ വേഗതയിൽ ഒരിക്കലും എനിക്ക് ഓടുവാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ശ്രമിച്ചാൽ ഓട്ടം പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു വേഗതയുണ്ട്. എൻ്റെതായ വേഗതയിൽ ഞാൻ പൂർണ്ണമായി ഓടി തികയ്ക്കുമ്പോഴാണ് എനിക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്. നമ്മുടെ അസംതൃപ്തിയുടെ കാരണം കൂടുതലും ഓട്ടക്കളത്തിൽ നമ്മളോടൊപ്പം ഓടുന്ന മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ തൃപ്തിയുള്ളതും തൃപ്തിയില്ലാതാക്കുന്നതുമായി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്കൊരു വേഗതയുണ്ട്, നമ്മുടേതായ ഒരു ശൈലിയുണ്ട്, നമ്മുടേതായ ചില കഴിവുകളുണ്ട്. അത് പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. മറ്റൊരാളെ പോലെ ആയിത്തീരുന്നതല്ല, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ വിജയം പൂർത്തീകരിക്കുന്നതാണ് എൻ്റെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്. പൂർത്തീകരണത്തിൻ്റെ സംതൃപ്തിയാണ് അവിടെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. സഞ്ചാരി ഭാവങ്ങൾ നമുക്ക് ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു വിജയത്തിൻ്റെ മാനദണ്ഡം അളക്കുന്നത് നാം എത്ര പെട്ടെന്ന് വിജയിച്ചു, എന്ത് നേടി എന്നുള്ളതല്ല, ആ വിജയത്തിൻ്റെ പാതയിൽ നേരിടേണ്ടി വന്ന തടസ്സങ്ങളുടെ ആഴം എത്രയായിരുന്നു, അതിനെ നമ്മൾ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും ഒരു വിജയത്തിലേക്ക് പോകുമ്പോൾ നേരിടേണ്ടുന്ന തടസ്സങ്ങൾ വ്യത്യസ്തമാണ്. ചിലർക്ക് ദാരിദ്ര്യം ഒരു പ്രശ്നമാകില്ല, ചിലർക്ക് രോഗം ഒരു പ്രശ്നമാകില്ല. സമ്പന്ന കുടുംബത്തിലെ ആരോഗ്യമുള്ള ഒരാളായി ജനിച്ചു വളരുവാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ കുറവായിരിക്കും, അയാൾ ഒരുപക്ഷെ ജയിച്ചേക്കാം. ഒരു ദരിദ്ര കുടുംബത്തിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അയാളും വിജയിക്കണമെങ്കിൽ നേരിടേണ്ടുന്ന തടസ്സങ്ങൾ അനവധിയാണ്. അപ്പോൾ ആരുടെ വിജയമാണ്
ശോഭയുള്ള വിജയം എന്ന് നാം വിലയിരുത്തുന്ന സമയത്ത് വിജയത്തിനു വേണ്ടി തടസ്സങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആരാണോ ആ ആളുടെ വിജയമാണ് ശോഭനമായ വിജയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തി ഉണ്ടാകും. ഇളകിമറിയുന്ന കടലിൻ്റെ അന്തരീക്ഷത്തിലാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തിയത്. ക്ഷോഭിച്ചു നിൽക്കുന്ന കടലുകളാണ് നല്ല നാവികന്മാരെ രൂപപ്പെടുത്തുന്നത്. ജീവിതത്തിലെ ഇളകിമറിഞ്ഞ അവസ്ഥകളാണ് നമ്മെ സംതൃപ്തിയിലേക്ക് നയിക്കുന്നത്. പരിമിതികൾ നമുക്ക് ധാരാളമുണ്ടാകാം, പക്ഷേ പരിമിതികളുടെ ഇടയിൽ നാം നേടുന്ന വിജയമാണ് നമുക്ക് തരുന്ന സംതൃപ്തി. സംസാരിക്കാത്ത ഒരാൾ, മൂകനായ ഒരാൾ നന്നായി വീണ വായിക്കുന്നു. സംസാരിക്കാത്ത ഒരാൾ പുറപ്പെടുവിക്കുന്ന വീണാനാദത്തിന്റെ മാധുര്യവും വിജയവും എത്ര സംതൃപ്തി നൽകുന്നു. ചെവി കേൾക്കാത്ത ഒരു ബധിരൻ സുന്ദരമായ ചിത്രം വരയ്ക്കുന്നു. ആ ചിത്രം അത് പൂർണ്ണമാകുമ്പോഴുണ്ടാകുന്ന ഒരു സംതൃപ്തി. രണ്ട് കൈകളും നഷ്ടപ്പെട്ട ഒരാൾ കാലുകൾ കൊണ്ട് കൈകൾ കൊണ്ട് ചെയ്യേണ്ടുന്ന ജോലികളൊക്കെ ഭംഗിയായി നിറവേറ്റുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു സംതൃപ്തി, ഇതാണ് ജീവിതത്തിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത്. പൂർത്തീകരിക്കുമ്പോൾ നമ്മളും മറ്റുള്ളവരും അനുഭവിക്കുന്ന ആ ഒരു സംതൃപ്തി, ദൈവം നമുക്ക് ഈ ലോകത്ത് തന്നിട്ടുള്ള ജീവിതം. ഈ ജീവിതം നമുക്ക് സംതൃപ്തി ഉണ്ടാകുവാനും അതിലൂടെ മറ്റുള്ളവർക്ക് സംതൃപ്തി ഉണ്ടാകുവാനും ഇടയാകുമ്പോൾ അത് സൗഭാഗ്യകരമായ ജീവിതമായി, അനുഗ്രഹകരമായ ജീവിതമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും സ്ഥായിഭാവമായ സംതൃപ്തിയിലേക്ക് നമ്മെ നയിക്കുന്നതായി മാറണം. താങ്ക് യു. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.